ആരോഗ്യം തന്നെയാണ് വലിയ സമ്പാദ്യം. പ്രവചനാതീതമാണ് ജീവിതം. നാളെയെക്കുറിച്ചുള്ള അനിശ്ചിതത്വമാണ് നാം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. വാഹനാപകടങ്ങളിലൂടെയും പക്ഷാഘാതങ്ങളിലൂടെയും ശരീരം തളർന്ന് ശയ്യാവലംബികളായി തീർന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായി സമീപകാല സർവേകൾ സൂചിപ്പിക്കുന്നു. വിവര സാങ്കേതിക രംഗത്ത് വൈദഗ്ധ്യം നേടിയ ചെറുപ്പക്കാരനായിരുന്നു അമൽ. വാഹനാപകടത്തിൽ നട്ടലിനേറ്റ ക്ഷതം അവന്റെ ജീവിത സ്വപ്നങ്ങളെ അപ്പാടെ തകർത്തുകളഞ്ഞു. പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ പരസഹായം തേടേണ്ട നിസ്സഹായതയിലേക്ക് അവൻ എടുത്തെറിയപ്പെട്ടു. അമലിനെ പോലുള്ളവർക്ക് ആശ്രയമായിക്കൊണ്ട് തൃശൂർ ജില്ലയിലെ വടക്കേക്കാട് ഒരു പുതിയ സംരംഭം ഒരുങ്ങുകയാണ്. തടാകം ഫൗണ്ടേഷൻ ജന്മനാടിന് നൽകുന്ന ആദരമാണ് തടാകം ന്യൂറോ സ്പൈനൽ റീഹാബിലിറ്റേഷൻ സെന്റർ. അമലിനെ പോലെ പ്രാഥമിക ചികിത്സകൾക്ക് ശേഷം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന വിദഗ്ധ പുനരധിവാസ ചികിത്സ കണ്ടെത്താൻ പ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റീഹാബിലിറ്റേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്. പ്രശസ്ത നെഫ്രോളജിസ്റ്റും തണൽ ഗ്രൂപ്പ് ചെയർമാനുമായ ഡോക്ടർ ഇദ്രിസിന്റെ പ്രേരണയും പ്രസ്തുത മേഖലയിലുള്ള സമർപ്പണബോധവും ഈ ഉദ്യമത്തിന് ഊർജം പകരുന്നു. തടാകം ഫൗണ്ടേഷൻ സ്ഥാപകനായ കുഞ്ഞുമുഹമ്മദ് ഹാജിയുടെ ചിരകാല സ്വപ്ന സേവന പദ്ധതിയായ തടാകം ന്യൂറോ സ്പൈനൽ റീഹാബിലിറ്റേഷൻ സെന്റർ മുന്നോട്ട് വയ്ക്കുന്ന ആദർശവും അതുതന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഒരാൾ തന്റെ സഹോദരനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നിടത്തോളം കാലം ദൈവം അയാളെ സഹായിച്ചുകൊണ്ടിരിക്കും. എന്നെ ഏറെ സ്വാധീനിച്ച പ്രവാചക വചനമാണ് സഹജീവികൾ സ്നേഹത്തിന്റെ എണ്ണമറ്റ കഥകൾ ചരിത്രത്തിലും വർത്തമാനത്തിലും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷാഘാതം ബാധിച്ചു ശരീരമാസകലം തളർന്ന രോഗികൾ, നട്ടില്ലിന് സാരമായ പരിക്കുകൾ പറ്റി ചലനശേഷി നഷ്ടപ്പെട്ടു പോയ അത്തരം ആളുകൾ ഉചിതമായ ചികിത്സ ലഭ്യമാകുന്ന ഒരു കേന്ദ്രം കേരളത്തിൽ തന്നെ വിരളമാണ്. ചലനശേഷി ഭാഗ്യമായോ പൂർണ്ണമായോ നഷ്ടപ്പെട്ട അത്തരം ആളുകളെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ലോകത്ര നിലവാരമുള്ള ഒരു ആശുപത്രി നമ്മുടെ വടക്കേക്കാട് ഉണ്ടാവണമെന്നത് എന്റെ എന്നത്തെ സ്വപ്നമായിരുന്നു. ആ സ്വപ്നം ഇതാ യാഥാർത്ഥ്യം ആവാൻ പോവുകയാണ്. ന്യൂറോ സ്പൈനൽ പരിക്കുകൾ താരതമ്യേന ദീർഘകാല ചികിത്സ ആവശ്യപ്പെടുന്നവയാണ്. സ്ട്രോക്ക്, മസ്തിഷ്കാഘാതം, സുഷുപ്നാനാഡീക്ഷതം തുടങ്ങിയ മിക്ക അപകടങ്ങളും തലച്ചോറും പേശികളും സന്ധികളും തമ്മിലുള്ള ബന്ധത്തെ തടസ്സപ്പെടുത്തുന്നു. അതിനാൽ തന്നെ ചികിത്സയുടെ പ്രാരംഭഘട്ടത്തിൽ രോഗിയുടെ സാധാരണ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവ് സാധ്യമാക്കാൻ സമഗ്രമായ ഒരു ന്യൂറോ സ്പൈനൽ പുനരധിവാസം ആവശ്യമാണ്. 67,000 ചതുരശ്ര അടിയിൽ വിഭാവനം ചെയ്തിട്ടുള്ള റീഹാബിലിറ്റേഷൻ സെന്റർ ഒരേ സമയം 100 രോഗികളെ ഉൾക്കൊള്ളാൻ പര്യാപ്തമാണ്. പരിചയ സമ്പന്നരായ സ്പെഷ്യലിസ്റ്റ് ടീമിന്റെ പുനരധിവാസ പരിചരണത്തിൽ ഫിസിയോതെറാപ്പി, റീഹാബിലിറ്റേഷൻ സൈക്കോളജി, സ്പീച്ച് ആൻഡ് സ്വാലോ തെറാപ്പി, ദൈനംദിന പ്രവർത്തനത്തിലും കമ്മ്യൂണിറ്റി റീ ഇന്റഗ്രേഷനിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തെറാപ്പികൾ എന്നിവ ഉൾപ്പെടുന്നു. വിദഗ്ധരായ ഫിസിയാട്രിസ്റ്റ്, റീഹാബിലിറ്റേഷൻ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ്, ന്യൂറോളജിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റുകൾ, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റുകൾ, റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റുകൾ, പ്രോസ്റ്റൈറ്റിസ് തുടങ്ങി നിരവധി സ്പെഷ്യലിസ്റ്റുകളുടെ സേവനം 24 മണിക്കൂറും ഇവിടെ ലഭ്യമാണ്. റോബോട്ടിക് തെറാപ്പി, വെർച്വൽ റിയാലിറ്റി, ഹൈഡ്രോതെറാപ്പി തുടങ്ങിയ നൂതന ചികിത്സാരീതികളുടെ പ്രയോജനം ഓരോ രോഗികൾക്കും ഉറപ്പുവരുത്താൻ പ്രതിജ്ഞാബദ്ധരാണ്. ലോകത്തിലെ ഏറ്റവും നൂതനവും വികസിതവുമായ റോബോട്ടിക് തെറാപ്പി സെൻസർ അധിഷ്ഠിതമാണ്. രോഗിയിൽ നിന്നുള്ള സ്പർശനപരമായ ഫീഡ്ബാക്കിൽ പ്രവർത്തിക്കുക വഴി റോബോട്ടിക് തെറാപ്പി ന്യൂറോ പുനരധിവാസത്തിന് ഒരു പുതിയ മാനം നൽകുന്നു. തലച്ചോറിനെ ഉത്തേജിപ്പിക്കാനും പുതിയ ന്യൂറൽ പാതകൾ രൂപപ്പെടുത്താനും സഹായിക്കുന്ന വ്യായാമങ്ങൾ വികസിപ്പിച്ചുകൊണ്ട് വെർച്വൽ റിയാലിറ്റി ഒരു നൂതനവും ആകർഷകവുമായ പരിഹാരം നൽകുന്നു. രോഗികൾക്ക് വിസ്കോസിറ്റി, ബോയൻസി എന്നിവയുടെ പ്രയോജനം ലഭിക്കുന്ന മറ്റൊരു രീതിയാണ് ഹൈഡ്രോതെറാപ്പി. മൊത്തത്തിലുള്ള ബോഡി മെക്കാനിക്സും നേടുന്നതിന് ഹൈഡ്രോതെറാപ്പി രോഗിക്ക് കൂടുതൽ സൗകര്യപ്രദമാണ്. ശാരീരികവും തൊഴിൽപരവുമായ തെറാപ്പി ദൈനംദിന പ്രവർത്തനങ്ങളിൽ രോഗിയുടെ പുരോഗതി മനസ്സിലാക്കാനും സഹായിക്കുന്നു. ഡയാലിസിസിനും ന്യൂറോ സ്പൈനൽ റീഹാബിലിറ്റേഷനുമായി നിലകൊള്ളുന്ന ഇന്ത്യയിലെ പ്രമുഖ ചാരിറ്റിയായ തണലും ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പമുണ്ട്. ആയുർവേദവും യോഗയും നൂറ്റാണ്ടുകളായി നമ്മുടെ സംസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. യോഗയും ആയുർവേദവും ആധുനിക വൈദ്യശാസ്ത്രവുമായി സംയോജിപ്പിച്ചുകൊണ്ട് തടാകം ന്യൂറോ സ്പൈനൽ റീഹാബിലിറ്റേഷൻ സെന്റർ ആതുര സേവന രംഗത്ത് പുതിയൊരു കാൽവെപ്പിന് ഒരുങ്ങുകയാണ്. നാട്ടിലും മറുനാട്ടിലുമുള്ള മുഴുവൻ സഹോദരങ്ങളെയും പിന്തുണ ഈ സംരംഭത്തിന്റെ വിജയകരമായ പൂർത്തീകരണത്തിന് അനിവാര്യമാണ്. ഈ മഹത്തായ സംരംഭത്തിന് നിങ്ങൾ ഏവരുടെയും സഹകരണവും പ്രാർത്ഥനയും ഞാൻ അഭ്യർത്ഥിക്കുന്നു.